സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചു എന്തിനാ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഇട്ടാൽ ആരെങ്കിലും കാണും. പക്ഷെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പം കുറേ പേര് കണ്ടന്റ് ആയിട്ടിട്ടേക്കുന്നത് ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ലെങ്കിൽ സിമ്പിൾ മേക്കപ്പ് ടിപ്സ്, അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഞാൻ ഈ വീഡിയോസ് മാത്രമല്ല, ഞാൻ പലരുടെയും വ്ളോഗ്സ് കാണുന്ന ഒരാളാണ്, ഡെയിൻ മൈ ലൈഫ് കാണാറുണ്ട്. അതുപോലെ കുക്കിംഗ് വ്ളോഗ്സ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ വരുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമുള്ളത് ട്രാവൽ വ്ളോഗ്സും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് വീഡിയോസ് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ട്രാവൻകൂർ മോൾ. അപ്പോൾ മോളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പൊതുവെ ചെറുതായിട്ടൊക്കെ നമ്മൾ എല്ലാവരും, നമ്മൾ മിക്ക ലേഡീസ് ആയാലും ഗേൾസ് ആയാലും ചെറുതായിട്ടൊരു ടച്ചപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മിനിമൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് വളരെ വേഗത്തിൽ റെഡിയാവുന്നു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വേറെ വീഡിയോ കാണാം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എൻ്റെ വീഡിയോ ദയവ് ചെയ്ത് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോയിലോട്ട് പോവാം. മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ മുടിയൊന്ന് ഒതുക്കി കെട്ടിവെക്കുക, അല്ലെങ്കിൽ കണ്ണിലും നമ്മുടെ ഐബ്രോസിൻ്റെ പുറത്തൊക്കെ വീഴുമ്പം ഒരുതരം ഇറിറ്റേഷനാണ്. സോ മുടിയൊക്കെ നന്നായിട്ട് ഒതുക്കുക. ഞാൻ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തു. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നല്ലൊരു സൺസ്ക്രീനാണ്, SPF 50+ വരുന്ന സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല എഫക്റ്റാണ്, നമുക്ക് പെട്ടെന്നൊന്നും സൺ ടാൻ എഫക്റ്റ് ചെയ്യില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം ഞാൻ പഠിച്ചൊരു പാഠം, നമ്മുടെ ഫേസിലായാലും കഴുത്തിലായാലും ഈവൻ ചെവിയിൽ വരയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യണം, അപ്പോഴേ നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആയിട്ട് ഇരിക്കുള്ളൂ. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസിലായാലും കഴുത്തിലായാലും ഒരേപോലെ അപ്ലൈ ചെയ്യുക, അതുപോലെ ചെവിയിലും കുറച്ച് അപ്ലൈ ചെയ്യണം. ഞാൻ പൊതുവേ മേക്കപ്പ് ബ്രഷ് അതുപോലെ സ്പഞ്ച് അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല, കൈ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫസ്റ്റ് സൺസ്ക്രീനായി, അതിനുശേഷം ഫൗണ്ടേഷനായി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കളർ കറക്ടറാണ്, അതായത് നമ്മുടെ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ഏരിയസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഫേസിൽ, അതായത് സ്കിൻ ടോണിൽ ചേർന്ന കളർ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പാച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ കൺസീലർ ഉണ്ട്, നമ്മുടെ ഫേസിലുള്ള ചെറിയ ചെറിയ പിമ്പിൾസിൻ്റെ മാർക്സ് അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഹൈഡ് ചെയ്യാൻ ഇതുപോലെ കൺസീലർ കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഫൗണ്ടേഷനോ ഈ ഒരു കൺസീലറോ ഒന്നും ഇല്ലെങ്കിലും സൺസ്ക്രീനും ഇതുപോലെ കണ്ണൊക്കെ ഒന്ന് എഴുതിപ്പോയാൽ അപ്പോൾ തന്നെ നമ്മുടെ ഫേസ് കുറച്ചൊന്ന് ബ്രൈറ്റും ഒന്ന് ലൈറ്റൺ അപ്പ് ആവും. ലാസ്റ്റ് ഞാൻ ലിപ്പിലൊരു സെറം അപ്ലൈ ചെയ്ത് കൊടുത്തു, അതിനുശേഷം ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, ലിപ്പ് ലൈനർ വെച്ച് തന്നെയാണ് ഞാൻ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ക്രയോൺ ലിപ്പ് ലൈനർ ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ എഫക്റ്റ് തരും. പിന്നെ കുറച്ച് ലിപ്പ് ലൈനർ എടുത്തിട്ട് ഒരു ബ്ലഷ് പോലെ ചീക്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഔട്ട്ഫിറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ചൂടത്ത് നമ്മൾ സൺസ്ക്രീനൊക്കെ, ചില സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒത്തിരി ഓയിലി ആവും. പക്ഷേ ഞാൻ മോളിലൊക്കെ പോയിട്ട് ഏകദേശം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത്. അങ്ങനെ ഒരുപാട് വേർക്കുകയോ സ്വെറ്റ് ചെയ്യോ അങ്ങനെ ഓയിലി ആവോ ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിളല്ലേ, അടിപൊളിയല്ലേ. സോ ഇതിനൊപ്പം തന്നെ ഞാനൊരു ട്രിപ്പും കൂടി പോകാൻ പോകണം അടുത്ത ആഴ്ച. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, അതുകൂടി ഞാൻ ഷെയർ ചെയ്യാം. ഈ ഷെയർ ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഹാൻഡ് ബാഗാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം നമ്മുടെ ലേഡീസ് എവിടെ ട്രാവലിന് പോകുകയാണെങ്കിലും ഹാൻഡ് ബാഗ് മസ്റ്റ് ആണ്, നമുക്ക് കുറേ അധികം സാധനം കാണുമല്ലോ. എസ്പെഷ്യലി പിള്ളേരൊക്കെ ഉള്ള ലേഡീസ് ആണെങ്കിൽ നമുക്ക് പാമ്പർ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വെക്കേണ്ടി വരും, പിന്നെ നമ്മുടെ മൊബൈൽ തന്നെ ഉണ്ടാവും, മൊബൈൽ പേഴ്സ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡ് ബാഗ് മസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ട്രാവലിന് പോകുമ്പോൾ ആദ്യമായിട്ട് ചൂസ് ചെയ്ത പ്രോഡക്റ്റ് ഹാൻഡ് ബാഗ് ആണ്. ഇതുപോലത്തെ ഷോർട്ട് ക്യാരിങ് മാത്രമല്ല, ഇതുപോലത്തെ വലിയ സ്ട്രിപ്പ് വരെ തന്നിട്ടുണ്ട് നമുക്ക് ഈ ബാഗിൽ അറ്റാച്ച് ചെയ്ത്, നമുക്ക് വലുതായിട്ടും യൂസ് ചെയ്യാം, ചെറുതായിട്ട് ഇങ്ങനെ ക്യാരി ചെയ്യാനും പറ്റും. ഇത് കൂടാണ്ട് ഇവർ ഹാൻഡ് ബാഗിൻ്റെ സെറ്റായിട്ട് ഇത് നല്ലൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ലോങ് പേഴ്സ് തന്നിട്ടുണ്ട്, നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഇങ്ങനൊരു ചെറിയ പേഴ്സും ഉണ്ട്. ഇതിന് പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു കുട്ടി കമ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയാം. ഇതേ കണ്ടില്ലേ, ഇതിൽ നമുക്ക് ID കാർഡ്, നമ്മുടെ പാൻ കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോറേജ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ പേഴ്സിൻ്റെ അകത്ത് തന്നെ വെക്കും, പേഴ്സ് ഇങ്ങനെ നിറയും, പൈസ ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും, കാർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പം ഇതുപോലത്തെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ചെറിയ പൗച്ച് നമ്മുടെ കയ്യിലുള്ളത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പേഴ്സ് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം, നമ്മുടെ മൊബൈലൊക്കെ വേണമെങ്കിൽ ഇടാം, കുറച്ച് പൈസയും ക്യാരി ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ട് റൈറ്റർ ആണ്. ഈ ഹാൻഡ് ബാഗിലായാലും 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, 2, അതിൽ ഇടയ്ക്ക് ഇങ്ങനെ മിഡിലിൽ ചെറിയൊരു കമ്പാർട്ട്മെന്റ് കൂടി വരുന്നുണ്ട്, നമുക്ക് നമ്മുടെ ചില്ലറ പൈസകൾ അതുപോലെ ബിൽസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമുള്ള പേപ്പർ ഡയറി നോട്ട്സ് ഒക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. അപ്പം എന്തായാലും ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു, മറക്കരുത്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് പെണ്ണുങ്ങൾക്ക് മാത്രം സാധനം മേടിച്ചാൽ പോരല്ലോ അല്ലേ. അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി മേടിച്ച ഒരു കുഞ്ഞു ട്രാവൽ ബാഗാണ്. ഇതിൽ പുള്ളിക്കാരൻ്റെ ലാപ്ടോപ്പ്, ചെറിയ ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പ് ഇടാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സ്, മൊബൈൽ, നമ്മുടെ ID കാർഡ്സ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ബാഗാണിത്. ഇതിലും 2 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്.
പുറത്ത് തേങ്ങിന് ഒരു ചെറിയൊരു സിബ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഐ ഡി കാർഡ്സോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അകത്ത് കുറച്ച് വലിയ കമ്പാർട്ട്മെന്റ് ആണ്, നമുക്കിതിൽ ലാപ്ടോപ്പ്, ചെറിയ എന്താ പറയുക, ചെറിയ സൈസിലുള്ള ടാബ്ലറ്റ്, ലാപ്ടോപ്പ് ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അടിപൊളി ബാഗാണ് കേട്ടോ, ഇതിന്റെ ക്വാളിറ്റിയും നല്ല ലെതറാണ്, അടിപൊളി സാധനമാണ്. ഇത് ഞാൻ മോന് വേണ്ടി മേടിച്ചതാണ്. ഇത് നമുക്ക് ട്രാവൽ ബാഗായിട്ടും യൂസ് ചെയ്യാം, പിന്നെ സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പൊ നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ട് വന്നാൽ അവർ നേരെ ഇത് സ്കൂൾ ബാഗായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നമുക്കിത് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതേണ്ടല്ലേ, പുറത്ത് ചെറിയൊരു പൗച്ച് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്നാക്സോ അല്ലെങ്കിൽ അവരുടെ ഐ ഡി കാർഡ് കിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ലാതെ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇതിൽ നോട്ട്സ് അതുപോലെ പെൻസിൽ ബോക്സ് ഒക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ വലിയ അറയ്ക്കകത്ത് നമുക്ക് നോട്ട്ബുക്സ്, ടെക്സ്റ്റ് അങ്ങനെയൊക്കെ മാറ്റി മാറ്റി സെപ്പറേറ്റ് ആക്കി വെക്കാനും സ്പേസ് ഉണ്ട്. ഇതൊന്നുമല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത് ട്രാവൽ ചെയ്യുമ്പോൾ ഇതിൽ വെള്ളം വെക്കാനോ സ്നാക്സ് വെക്കാനോ അവരുടെ കുറച്ച് എക്സ്ട്രാ ഡ്രസ്സ് വെക്കാനോ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ബാഗാണ്. അടുത്തത് ആമസോണിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ച ചെമ്പക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് വാച്ച് ആണ്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ക്യൂട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ സേവറും വാൾപേപ്പറും ഒക്കെ. ഈ ഒരു വാച്ച് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലൂടെ കണക്ട് ചെയ്താണ്. അതാകുമ്പോൾ നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് ഈസിയായിട്ട് വാച്ചിലൂടെ അറിയാനായിട്ട് പറ്റും. നമ്മുടെ ഓക്സിജൻ ലെവൽ, പ്രഷർ ലെവൽ, അതുപോലെ നമ്മൾ എത്ര സ്റ്റെപ്സ് നടന്നു ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാണാനും അടിപൊളിയാണ്, ക്യൂട്ട് ആയിട്ടല്ലേ കാണാൻ. നെക്സ്റ്റ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം, ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് മേടിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമ്മർ സീസണാണ്, ഭയങ്കര വെയിലാണ്, കണ്ണാടി ഇല്ലാണ്ട് അല്ലെങ്കിൽ ചെറിയൊരു സൺഗ്ലാസ് ഇല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ ഇതും ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച അടിപൊളി സ്റ്റൈലിഷ് സൺഗ്ലാസ് ആണിത്. ഒന്ന് വെച്ച് നോക്കിയാലോ, നല്ല രസമല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് നമുക്ക് എവിടെയോ കണ്ടു പരിചയമുള്ള കണ്ണാടി പോലെ ഉണ്ടല്ലോ എന്ന്. നമ്മുടെ മറ്റേ നോക്കത്താ ദൂരത്ത് കണ്ടുനിട്ട് സിനിമയിൽ നദിയാ പോയത് പറയില്ലേ, ഇതിട്ടാല് മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ കണ്ണാടിയല്ല, പക്ഷേ ഏകദേശം ആ ഒരു മോഡലാണ് ഞാൻ കണ്ടുപിടിച്ചോണ്ടത്. കുറച്ച് വലിയ കണ്ണാടി എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ മുഖം എന്താ പറയുക, ഫേസിൻ്റെ ഷേപ്പ് ചെറുതാണ്, പക്ഷെ എനിക്കെന്തോ വലിയ കണ്ണാടികളോട് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇത് വെച്ച് ഇനി സംസാരിച്ചാൽ എല്ലാവരും ഓവറാണെന്ന് വിചാരിക്കും. അടിപൊളി കണ്ണാടിയാണ് കേട്ടോ, നിങ്ങൾ ആമസോണിലൊന്ന് ചെക്ക് ചെയ്യൂ. ഈ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് മറക്കാണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി വീണ്ടും പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.